സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലൈബ്രറിയൻ തസ്തിക സൃഷ്ടിക്കണമെന്ന കോടതി വിധികൾ സർക്കാർ പാലിക്കുന്നില്ല എന്ന ഉദ്യോഗാർത്ഥികളുടെ പരാതി. CBSE സ്കൂളുകൾക്ക് അംഗീകാരം ലഭിക്കാൻ പോലും ലൈബ്രറികൾ വേണം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന കേരളത്തെ ഇത്തരം തസ്തികകളില്ലാത്തത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെയാണ് നേരിട്ട് ബാധിക്കുന്നത്. പൊതുവിദ്യാലയങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുമ്പോഴും ലൈബ്രറി സൗകര്യങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന ആരോപണമാണ് ഉയരുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലൈബ്രറിയൻ തസ്തികകൾ സൃഷ്ടിക്കാതെ ഉദ്യോഗാർത്ഥികളുടെ ജോലി സാധ്യതയും നീളുകയാണ്. കോടതി ഉത്തരവുകൾ ഉണ്ടായിട്ട് പോലും ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം കണക്കിലെടുക്കുന്നില്ല. ഞങ്ങളെപ്പോലെ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ ആളുകൾ ഇന്ന് വളരെ കഷ്ടത്തിലാണ്. ഞങ്ങൾക്ക് പല ആളുകളും PhD വരെ ചെയ്ത ആളുകളുണ്ട്. പക്ഷേ ഈ പുറത്ത് CBSE സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ വളരെ തുച്ഛമായ ശമ്പളം കാരണം പലരും പല പണിക്കായിട്ട് പോകുന്ന ആളുകളാണ്. എല്ലാവരെയും കാണുകയും ചെയ്തു, എല്ലാവരോടും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ഒന്നും വിദ്യാർത്ഥി സംഘടനകളോ ഒരു സംഘടനകളും ഇവിടെ ഇല്ല. ലൈബ്രറികൾ ഉള്ള പൊതുവിദ്യാലയങ്ങളിൽ പലതിലും അവ കാര്യക്ഷമമല്ല. വായനാ സൗകര്യങ്ങളോ ലൈബ്രറികൾ പ്രവർത്തിപ്പിക്കാൻ യോഗ്യരായ ജീവനക്കാരും ഇല്ല. പേരിനൊരു ലൈബ്രറിയും ചുമതലക്കാരനായി ഒരു അധ്യാപകനും മാത്രമാണ് പലയിടത്തും ഉള്ളത്. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൽ നിന്നും ക്ലാസ് റൂം വിദ്യാഭ്യാസ കാലത്തേക്ക് കുട്ടികൾ എത്തിയതോടെ വായനയ്ക്ക് പ്രാധാന്യം കൂടുതലാണ്. CBSE, ICSE, നവോദയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ കാര്യക്ഷമമായ ലൈബ്രറികളും ലൈബ്രറിയൻ എന്ന തസ്തികയും ജീവനക്കാരും ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഈ അവസ്ഥ. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.